എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമായിരിക്കാം. കൊറോണയാൽ ഭാരപ്പെടുന്നവരുണ്ടാവാം, ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവാം, രോഗത്താൽ പീഡിതരായവരുണ്ടാവാം, സാമ്പത്തിക തകർച്ചയിൽ ആയിരിക്കുന്നവരുണ്ടാവാം, മാനസികമായി പ്രതിസന്ധികളിലായിരിക്കുന്നവരുണ്ടാവാം. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുമ്പേ നമ്മുടെ കേരളം പോലും പ്രകൃതിക്ഷോഭത്താൽ ഭാരപ്പെടുവാനിടയിത്തീർന്നു. അങ്ങനെ പ്രയാസത്തിലും ദുഃഖത്തിലും ആശയെല്ലാം അറ്റു നിൽക്കുന്ന നമ്മുടെ ഇടയിലുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ചിന്ത സമർപ്പിക്കുന്നത്. ഇന്നത്തെ ചിന്തയുടെ ശീർഷകം എന്ന് പറയുന്നത് യേശു ആര് എന്നുള്ളതാണ്. യേശു ആര്? ഈ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ബൈബിളിലെ ഒരു വാക്യം എടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അതിൻ്റെ 16-17 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 9:16-17 അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പരിശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. ഈ 9 നമ്മൾ മുഴുവനായി ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കഥാപാത്രങ്ങളുണ്ട്. ആദ്യത്തേത് നമ്മുടെ യേശുവാണ്. 2, ജന്മന അന്ധനായിരിക്കുന്ന കുരുടനായിരിക്കുന്ന ഒരു വ്യക്തി. 3, ഈ വ്യക്തിയുടെ മാതാവും പിതാവും. 4, പരീശന്മാർ. പരീശന്മാർ ആരാന്ന് ചോദിച്ചാൽ അവർ യഹൂദ മതത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ പണ്ഡിതാക്കൾ എന്ന് വേണം നമ്മൾ അവരെ വിശേഷിപ്പിക്കാൻ. ഇവർ ഇവിടെ യേശു ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി തരികയാണ്. അങ്ങനെ ഉത്തരം പറയുമ്പോൾ അവരിൽ ഭിന്നതയുണ്ടായി, അവർ 2 വിഭാഗമായി മാറുവാനിടയിൽ തീർന്നു. ആദ്യത്തെ വിഭാഗം യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ ശബത്ത് പ്രമാണിക്കാത്ത ആളായതുകൊണ്ട് അവനൊരു പാപിയാണ്, അവൻ ദൈവമല്ല. രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ ഇങ്ങനെ പറയുന്നു, അവൻ ഒരു പാപിയാണെങ്കിൽ എങ്ങനെയാണ് ഈ അടയാളങ്ങൾ കാണിക്കുവാൻ ഇടയിൽത്തീരുന്നത്? എങ്ങനെയാണ് ഈ വ്യക്തിയുടെ രോഗത്തെ മാറ്റുവാൻ പ്രാപ്തിയുള്ളവനായിത്തീരുന്നത്? ജന്മന അന്ധനായ വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ അന്ധനല്ല. ആ വ്യക്തിയോട് ഇവർ ചോദിക്കുന്നു, നീ എന്തു പറയുന്നു? ആ വ്യക്തിയും തൻ്റെ ഉത്തരം പറയുവാനിടയിൽത്തീർന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ആര്? അല്ലെങ്കിൽ ഇച്ചിരി വ്യക്തിപരമായി ഞാൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾക്ക് യേശു ആരാണ്? ചിലപ്പോൾ നിങ്ങളിൽ വ്യാഖ്യാനങ്ങൾ കാണാം, ഉത്തരത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയാൻ കാണാം. ക്രിസ്തുമതത്തിൻ്റെ ദൈവമെന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്തുമതം നിർമ്മിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് പറയാൻ ഇടയായിത്തീരും. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വചനം എന്താണ് പറയുന്നത്, ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വിഭാഗത്തിലുള്ള ആൾക്കാർ പറയുന്നു, പരീശന്മാരിൽ അവരിങ്ങനെ പറയുന്നു, ശബത്ത് പ്രമാണിക്കാത്തതുകൊണ്ട് ഇത് ദൈവമല്ല. ശബത്ത് എന്താണ്? യഹൂദ മതത്തിൻ്റെ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം എന്ന് വേണം ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ. 6 ഒരു വ്യക്തിക്ക് എന്ത് പ്രവൃത്തിയിലും ഏർപ്പെടാം, തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാം. എന്നാൽ 7 താൻ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ദിവസമായിരിക്കുന്ന ആ ദിവസത്തെയാണ്
ശബത്ത് എന്ന് വിളിക്കുന്നത്. അന്നൊന്നും ചെയ്യാൻ പാടില്ല, ഇതാണ് യഹൂദമതം പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു ഇവിടെ അന്നൊരു വ്യക്തിയെ, ജന്മന മുതൽ അന്ധനായ ഒരു വ്യക്തിയെ വിടുവിക്കുന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മതത്തെക്കാട്ടിലും വലുതാണ് മനുഷ്യൻ. ഇതാരാണ് പഠിപ്പിച്ചു തന്നെന്ന് ചോദിച്ചാൽ യേശുവാണ്. ആ വ്യക്തിക്ക് അന്ന് വിടുതൽ, മതം പറയുന്നു ശബത്താണ്, ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ യേശു മതത്തെക്കാട്ടിലും മനുഷ്യനെ സ്നേഹിക്കുന്നുകൊണ്ട് ആ വ്യക്തിക്ക് അന്ന് വിടുതൽ കിട്ടുവാനിടയിൽ തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് മതത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ഒരു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ കേന്ദ്രീകരിച്ച് മാത്രം ഒതുങ്ങുന്നതാകരുത്. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ല, നിങ്ങളുടെ വിശ്വാസത്തിന് അർത്ഥമില്ല. യേശു വിളിക്കുമ്പോൾ, യേശുവെ നിങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ, യേശു നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളൊരു മതത്തെയല്ല സ്വീകരിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഒരു സന്തത സഹചാരിയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണടച്ച്, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു, എവിടെ ആയിരിക്കുന്നു, കണ്ണടച്ച് ദൈവത്തോട് പറയുക, യേശുവെ അങ്ങയുടെ കൂടെ ചേർന്ന് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ, എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതി, യേശു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു ഉറ്റ സുഹൃത്തായി കടന്നു വരുവാനിടയിൽ തീരും. രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാർ പറയുന്നു, യേശു ഒരു പാപിയല്ല. ഒഫ്കോഴ്സ് യേശു ഒരു പാപിയല്ല, അതിനൊരു തർക്കവുമില്ല, യേശു ദൈവമാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ ഇങ്ങനത്തെ ഒരു അടയാളം കാണിക്കാൻ കഴിയുകയുള്ളൂ. തന്നെ രുചിച്ചറിഞ്ഞ, തന്നെ ഏറ്റവും അടുത്തറിഞ്ഞ ഈ പരീശന്മാർ എന്ന് പറയുന്ന വ്യക്തികൾ, അവർ യേശുവിനെ കുറിച്ച് കേട്ട് കേൾവിയുള്ളവരാണ്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അങ്ങനെ നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്നു. പക്ഷെ അതിൽ കൂടുതലാണ് യേശുവും നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലകൊള്ളേണ്ടത്. ഇവിടെ ആ വ്യക്തി പറയുന്നു, അവൻ ഒരു പ്രവാചകനാണ്. താൻ തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതാണ്, താൻ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ മനസ്സിലാക്കി, യേശു ആരാണ് അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുവാൻ അഴിത്തീർന്നു, അവനൊരു പ്രവാചകനാണ്. പിന്നെ മുന്നിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ അഴിത്തീർന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടുന്ന യേശു, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിങ്ങൾ തനിച്ചായിരിക്കത്തില്ല. നിരാശയിൽ മുഴുകിയിരിക്കുമ്പോൾ ആശയുടെ പുതിയ കിരണമായിട്ട് നിങ്ങൾക്ക് പ്രയോജനമായി നിലകൊള്ളുന്ന ഒരു നല്ല കൂട്ടുകാരൻ, നിങ്ങളുടെ രോഗശൈലിയെ മാറ്റി വിരിച്ച് നിങ്ങൾക്ക് പുതിയ ബലം ശരീരത്തിലും മനസ്സിലും തരുന്ന ഒരു ദൈവമാണ് യേശു. ആ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും വലുത് ഈ വചനം പറയുന്നതാണ്, ഒരു മനുഷ്യൻ സർവലോകം നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു ലാഭവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു മാന്യതയുമില്ല. ഇവിടെ പലതും നമ്മൾ പണിതെടുക്കുവാൻ ഇടയിൽ തീരും. എന്നാൽ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ ലോകത്തിൽ എത്ര വല്ല പ്രതിസന്ധിയിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും നിങ്ങൾ തനിച്ചാകത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കാവില്ല. ആ യേശു നിങ്ങളുടെ കൂടെ നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു ദൈവമായി, ആശ്രയിക്കാൻ യോഗ്യനായി ഒരുവനായി നിങ്ങളുടെ കൂടെ നിലകൊള്ളുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങൾ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.